24-ന്റെ പ്രത്യേക സംവാദ പരിപാടി ജനസഭയിലേക്ക് സ്വാഗതം. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയിട്ട് ഒരു വർഷം പൂർത്തിയാവുകയാണ്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. ഈ ഘട്ടത്തിൽ പൊതുജനങ്ങൾ എങ്ങനെയാണ് ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത് എന്ന് പരിശോധിക്കാം. ജനസഭ ഇപ്പോഴുള്ളത് കോഴിക്കോടാണ്. ഇവിടെ ഭരണപക്ഷത്ത് നിന്നും MLA ശ്രീമതി കാനത്തിൽ ജമീല, കോൺഗ്രസ് കൗൺസിലർ ശ്രീമതി PN അജിത എന്നിവർ നമുക്കൊപ്പമുണ്ട്. ശ്രീമതി കാനത്തിൽ ജമീല, ഒരു വർഷം പിന്നിടുകയാണ്, താങ്കൾ എങ്ങനെയാണ് ഈ സർക്കാരിൻ്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത്? കഴിഞ്ഞ LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ വീണ്ടും തുടർഭരണമുണ്ടാകുന്നത്. LDFനെ എന്നല്ല, കേരളത്തിൽ ഇതുവരെ ഒരു തുടർഭരണം ഉണ്ടായിട്ടില്ല ആർക്കും. പക്ഷെ കഴിഞ്ഞ 5 വർഷത്തെ നേട്ടങ്ങൾ വിലയിരുത്തിയാണ് ഈ ഗവൺമെൻറ്റിനെ ജനങ്ങൾ അധികാരത്തിൽ കയറ്റിയിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷം പിണറായി സർക്കാർ ചെയ്തിട്ടുള്ള നേട്ടങ്ങൾ കുറച്ചൊന്നുമല്ല. പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും അക്കമിട്ട് പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഗവൺമെൻറ് നേരിട്ടിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ ഓരോ കാര്യങ്ങളും പ്രാവർത്തികമാക്കിയത് കൊണ്ട് തന്നെയാണ് ഗവൺമെൻറ്റിനെ നല്ല സപ്പോർട്ടോടു കൂടെ ഈ ജനങ്ങൾ അധികാരത്തിൽ കയറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പം 1-ാം വാർഷികം ആഘോഷിക്കുകയാണ്. തുടർ ഭരണത്തിൻ്റെ 1-ാം വാർഷികമാണ് ഇപ്പോൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. 100-ഇന പദ്ധതിയിൽ വെച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തു വരികയാണ്. ഓരോ കാലഘട്ടത്തിലും ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ മുന്നേറിയിട്ടുള്ളത്. നമുക്കറിയാം, ചെറിയ പ്രശ്നങ്ങളല്ല, ചരിത്രത്തിൽ ഇന്ന് വരെ നേരിടാത്ത രീതിയിൽ കേരളം നേരിട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹോക്കി ദുരന്തം നമുക്കെല്ലാം തന്നെ അറിയാവുന്നതുപോലെ കടൽ ഭാഗങ്ങൾ, കടലോര മേഖല തന്നെ ഒലിച്ചു പോയിരുന്നു. ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലായിരുന്നു. അവിടെ ജനങ്ങളെ സമാശ്വാസിപ്പിച്ചു എന്ന് മാത്രമല്ല, അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം തന്നെ ഈ ഗവൺമെൻറ് വീണ്ടെടുത്തു കൊടുത്തു എന്നുള്ളതാണ്. വീണ്ടും നിപ്പ വന്നു, വീണ്ടും 2 പ്രളയത്തെ നേരിടേണ്ടി വന്നു ഈ ഗവൺമെൻറ്റിന്. അതേപോലെ ഈ അവസാനം കോവിഡ് എന്ന മഹാമാരി, നമുക്കൊരിക്കലും അനുഭവമില്ലാത്തതാണ് ഈ കോവിഡ് എന്ന മഹാമാരി. ഗവൺമെൻറ് വളരെ നന്നായിട്ട് തന്നെ ഒരു ജനങ്ങളെയും ഒരാളെ പോലും പ്രയാസപ്പെടുത്താതെ നമ്മുടെ എല്ലാ രാജ്യത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ് കോവിഡിനെ നേരിട്ടുള്ളത്. കോവിഡിൻ്റെ വലിയ പ്രതിസന്ധി നേരിട്ടിട്ടുള്ള ലോക്ക്ഡൗൺ പീരീഡിൽ ഗവൺമെൻറ് ജനങ്ങളെ ചേർത്ത് പിടിച്ചു, ഒരാളെ പോലും പ്രയാസപ്പെടുത്തിയില്ല. ജോലിയും കൂലിയും ഇല്ലാതിരുന്ന വറുതിയുടെ കാലമാണ് വരാൻ പോകുന്നത് എന്ന് ജനങ്ങൾ വിചാരിച്ചപ്പോഴും വീട്ടിൽ ഭക്ഷണം എത്തിക്കുന്ന രീതിയിലേക്ക് ഈ ഗവൺമെൻറ് പോയി. റേഷൻ കടകളിൽ കൂടി ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു എന്നുള്ളതാണ്. ഒരാൾ പോലും വിശക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. ഒരു സംസ്ഥാനങ്ങളിലുമില്ലാത്ത, ഒരു സംസ്ഥാനങ്ങളിലും ഒരു മുഖ്യമന്ത്രിയും ചെയ്യാത്ത രീതിയിൽ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓരോ ദിവസവും ചാനലിൽ വന്നുകൊണ്ട് ജനങ്ങളോട് സംവാദിക്കുന്ന രീതിയിലേക്കാണ് പോയിട്ടുള്ളത്. അവിടെ പറഞ്ഞു, മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങളും വിശക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച അന്ന് മുതൽ ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി തുടങ്ങി, കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങുവാൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് പറഞ്ഞു. ആ കമ്മ്യൂണിറ്റി കിച്ചണിൽ കൂടി അതിഥി തൊഴിലാളികൾ എന്ന് നമ്മൾ വിളിക്കുന്ന അന്യ ദേശത്ത് അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വരെ ഭക്ഷണം വേവിക്കുന്ന, പാകം ചെയ്തിട്ടുള്ള ഭക്ഷണം എത്തിച്ചു എന്നുള്ളതാണ്. പിന്നീട് അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി ഭക്ഷണ കിറ്റ്, അതേപോലെ തന്നെ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും എല്ലാവരെയും സമന്മാരായി കണ്ടുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങളെല്ലാം തന്നെ റേഷൻ കടയിൽ കൂടി സൗജന്യമായിട്ട് നൽകുന്ന രീതിയിലാണ് ഈ ഗവൺമെൻറ് പോയിട്ടുള്ളത്. മാത്രമല്ല, വികസനത്തിൻ്റെ കാര്യങ്ങളിൽ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിലേക്കാണ് വികസന പദ്ധതികൾ നടന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇവിടെ നിന്നും ഇപ്പോൾ നമുക്ക് ചുരുക്കം നമ്മൾ വടകരയ്ക്ക് പോകുമ്പോൾ, കണ്ണൂരേക്ക് ഒന്ന് യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ദേശീയപാതയുടെ വികസനം വളരെ പെട്ടെന്ന് തന്നെ പുരോഗമിക്കുകയാണ്. ദേശീയപാതാ വികസനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ UDF ഗവൺമെൻറ് നടക്കില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വെച്ചിട്ടുള്ള കാര്യമാണ് ദേശീയപാതയുടെ കാര്യത്തിൽ. ഈ ഗവൺമെൻറ് സ്ഥലം ഏറ്റെടുക്കുന്നതിൽ പങ്കുവഹിച്ചുകൊണ്ടാണ്
ഇപ്പോൾ ദേശീയപാത സാധ്യമാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ വർക്ക് നടക്കുകയാണ്. ദേശീയപാതയുടെ കാര്യത്തിൽ ഒഴിപ്പിക്കാൻ വീടൊഴിപ്പിക്കുന്ന ആളുകൾക്ക് വലിയ ആനുകൂല്യം കൊടുത്തുകൊണ്ടാണ് അവരെ ഒഴിപ്പിച്ചിട്ടുള്ളത്. ആർക്കും ഒരു പ്രയാസവുമില്ലാതെ ആരെയും പ്രയാസപ്പെടുത്താതെ തന്നെ പുനരധിവസിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ദേശീയപാതയുടെ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് ആ അറ്റം മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള രീതിയിലേക്കിപ്പോൾ ദേശീയപാതയുടെ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 വരിപ്പാത എന്നുള്ള രീതിയിൽ രണ്ട് ഭാഗത്തും സർവീസ് റോഡുകൾ കൊടുത്തുകൊണ്ട് ഒരു തടസ്സവുമില്ലാതെ ഓടുന്ന രീതിയിലേക്ക് ദേശീയപാത സാധ്യമാവുകയാണ്. ഈ രീതിയിൽ പറയുമ്പോൾ നമുക്കറിയാം, ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത രീതിയിലേക്കുള്ള പാലങ്ങളും അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഗവൺമെൻറ് കൊണ്ടുവന്നു. മാത്രവുമല്ല, ഇപ്പോൾ നമ്മുടെ വീടുകളിലേക്കെല്ലാം തന്നെ ഗെയിൽ പൈപ്പ് വഴി ഗ്യാസ് എത്തുകയാണ്. ഈ രീതിയിൽ ഓരോ വികസന പ്രവർത്തനങ്ങളും എണ്ണി എണ്ണി പറയാൻ വേണ്ടി പറയാൻ നമുക്ക് കഴിയും. കേ ഫോൺ ഇപ്പോൾ വീടുകളിൽ എത്താൻ വേണ്ടി പോവുകയാണ്. നമുക്കറിയാം, കേ ഫോൺ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് തടസ്സമില്ലാതെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അതിലുള്ള ഒരു പ്രത്യേകത, കണക്ഷൻ പാവപ്പെട്ട ആളുകൾക്ക് സബ്സിഡി നിരക്കിൽ, അതേപോലെ തന്നെ ദാരിദ്ര്യരേഖയുടെ താഴെയുള്ള ആളുകൾക്ക് സൗജന്യമായിട്ടും, അതേപോലെ വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ സബ്സിഡി നിരക്കിലെല്ലാം കൊടുക്കുന്ന രീതിയിലേക്കാണ് കേ ഫോണിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ എണ്ണി എണ്ണി പറയാൻ പറ്റുന്ന കാര്യമാണ്. തീർച്ചയായും ഭരണപക്ഷത്തെ നോക്കുമ്പോൾ അവർക്ക് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ പ്രതിപക്ഷം എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് കഴിഞ്ഞ ഒരു വർഷത്തെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത്? ഒരു രണ്ടാം ഊഴം ഭരണത്തിൽ വന്നത് ആദ്യമായിട്ടാണെന്ന് പറഞ്ഞല്ലോ. നമുക്ക് ഈ കോവിഡ് മഹാമാരി ഉണ്ടായതും ആദ്യമായിട്ടാണ്. ഇത്രയും വലിയ പ്രളയം ഒരു രണ്ട് പ്രാവശ്യം ഉണ്ടായതും നമുക്ക് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരല്ല, ഏത് സർക്കാരാണ് ഭരിക്കുന്നതെങ്കിലും ഈ വക പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടാകും. ഈ വക പ്രവർത്തനങ്ങൾ കൊണ്ട് നേട്ടങ്ങൾ കൊയ്തിട്ടും ഉണ്ടാകും. ഇപ്പോൾ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും കാണും വൈകുന്നേരം മുഖ്യമന്ത്രി വന്നിട്ടാണ് എല്ലാ കാര്യവും പറയുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ കോവിഡ് കാലത്ത് ഇതിൻ്റെ പ്രതിരോധം മുഴുവൻ ചെയ്യുന്ന ഡോക്ടർമാരും DHS DME ഒക്കെ ഇരിക്കെ അവരെ ഒന്നും രംഗത്ത് കൊണ്ടുവരാതെ, ഒരു ഹെൽത്ത് മിനിസ്റ്ററായി ഇരിക്കുന്ന ആളെ കൂടി രംഗത്ത് കൊണ്ടുവരാതെ മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രഭാഷണം, വൈകുന്നേരത്തെ പ്രഭാഷണം തീർച്ചയായും ഒരു വോട്ട് ലക്ഷ്യത്തോടു കൂടി മാത്രമായിരുന്നു. അതുകൊണ്ടായിരിക്കും രണ്ടാമതും പിന്നെ ആ ഒരു പ്രഭാഷണം കേൾക്കാൻ ആളുകൾ കാത്തു നിന്നിരുന്നു. ബിക്കോസ് കോവിഡിനെ നമ്മൾ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്നൊരു ദുരന്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയുള്ള അറിയാനുള്ള ആകാംക്ഷയും ഇനി എങ്ങനെയാണ് അത് നേരിടാൻ പോണതും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അറിയാൻ ആളുകൾ കാത്തിരുന്നിരുന്നു. അതാണ് ഇവരുടെ ഇലക്ഷന് ഒരു പ്രധാന കാരണം, ഈ ഇലക്ഷന് രണ്ടാമൊരു ഊഴം വരാൻ. മാത്രമല്ല പിന്നെ ആ കിറ്റും ഇത്രയാണ് പ്രധാനമായിട്ടും രണ്ടാം പ്രാവശ്യവും LDF സർക്കാർ വരാനുള്ളൊരു കാരണം. ഏറ്റവും അധികം നമ്മളിപ്പോൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണുന്നത് കേരളയിലാണ്. എന്തിനാണ് ഈ കേരളയിൽ കൊണ്ടുവരുന്നത്? അത് തികച്ചും ഭാവനാവിരുദ്ധമായ ഒരു പ്രോജക്റ്റ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 1 മണിക്കൂർ ലാഭം വെച്ചിട്ട് എത്തുമ്പം അത് എത്ര പേർക്കാണ് അതിനോടുള്ള നേട്ടം? പക്ഷേ അത് എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ തന്നെ ഓരോ മലയാളിയും ഒരു 100,000+ കടത്തിലാണ് നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ. ഇനിയും കടം കൂട്ടി വെക്കേണ്ട കാര്യമുണ്ടോ? ഇതിലും എന്തൊക്കെ വികസന പരിപാടികൾ നമുക്ക് നാട്ടിൽ ചെയ്യാനുണ്ട്? ശ്രീമതി ഡോക്ടർ അജിത, അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അനാവശ്യ വിവാദങ്ങൾ ഉയർത്തി പ്രതിപക്ഷം കേരളയിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഭരണപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നിങ്ങൾ തന്നെയാണ് അതിവേഗ റെയിൽപാത എന്നൊരു പദ്ധതിയുമായി മുന്നോട്ട് വന്നത്. അപ്പോൾ അന്നില്ലാത്ത എന്ത് എതിർപ്പാണ് ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഉയർത്തുന്നത് എന്നൊരു ചോദ്യം പല ഘട്ടത്തിലും ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ നിലനിൽക്കുന്ന കേരളത്തിനെതിരെയുള്ള സമരത്തെ എങ്ങനെ വിശദീകരിക്കാനാകും? അതിവേഗ റെയിൽപാതയ്ക്ക് ഇത്രമാത്രം ചെലവില്ല, ഇത്രമാത്രം സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നില്ല. പക്ഷേ അത് പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഇവർ തന്നെ എതിർത്തപ്പം അത് മനസ്സിലാക്കി അത് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ അതിലേക്ക് മുന്നോട്ട് പോയിട്ടില്ല. ശ്രീമതി കാന്തിൽ ജമീൽ, അതെപ്പോഴും UDF സർക്കാർ ജനങ്ങളുടെ കൂടെയാണ് എന്നുള്ള രീതിയിൽ അജിതയ്ക്ക് ഇത് മാത്രമേ പറയാനുണ്ടാവുള്ളൂ എന്നുള്ളത് കേൾക്കുന്നവർക്കെല്ലാം തന്നെ അറിയാം. കാരണം കേരളത്തിൽ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം വന്നപ്പോൾ എതിർക്കാത്തതുണ്ടോ എന്നുള്ളത് സ്വയം ഒന്ന് ചോദിച്ചാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കാലങ്ങളിലെ ആ ചരിത്രത്തിൻ്റെ താളുകളൊന്ന് മറച്ചു നോക്കിയാൽ മതി. ദേശീയപാതയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്കറിയാം കാസർഗോഡ് വയൽ കിളികൾ എന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കെല്ലാം തന്നെ അറിയാവുന്നതാണ്.
വയൽക്കിളികൾ ഈ കൃഷിഭൂമിയെല്ലാം തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. ഇങ്ങനെ എന്തിനാണൊരു വികസന പ്രവർത്തനം? നമുക്ക് ഓർമ്മയില്ലേ? ആളുകൾ അടക്കമുള്ള ആളുകൾ വിളിച്ചു വരുത്തിക്കൊണ്ട് സമരമായിരുന്നു വന്നേ. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ അകത്ത് വീടിന്റെ അകത്തേക്ക് ഗ്യാസ് കിട്ടുന്നതാണ്. പക്ഷെ അന്ന് എന്തായിരുന്നു പറഞ്ഞത്? മണ്ണിന്റെ അടിയിൽ ബോംബാണ് ഇവർ നിർമ്മിക്കാൻ പോകുന്നത്. മണ്ണിന്റെ അടിയിലുള്ള ബോംബ് പൊട്ടും പോലെയാണ് ഗ്യാസ് പൊട്ടിത്തെറിക്കുക. എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഈ പാവപ്പെട്ട ഒരൊന്നും അറിയാത്ത ആളുകളെ പോലും പറയട്ടെ, റോഡിൽ ഇറക്കിക്കൊണ്ട് സമരം ഭയങ്കരമായിരുന്നു. ഇതിനേക്കാളും വലിയ സമരമായിരുന്നു. പ്രത്യേകതയും തോന്നില്ല. ഇങ്ങനെയാണ് കേരളത്തിലുള്ള ഓരോ വികസന പ്രവർത്തനങ്ങളും വന്നിട്ടുള്ളത് എന്നുള്ളത് ശ്രീമതി കാന്തൽ ജമീല. ഈ കാണുന്ന ജനങ്ങൾക്കെല്ലാം തന്നെ അറിയാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, അപ്പോൾ പോലും ബി ജെ പിയും കോൺഗ്രസും അത്തരത്തിൽ രാഷ്ട്രീയ ചായ്വ് ഒന്നുമില്ലാത്ത പല ആളുകളും, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിനെതിരെയുള്ള സമരവുമായി രംഗത്ത് വരുന്നുണ്ട്. ജനങ്ങൾക്ക് പലതരത്തിലുള്ള ആശങ്കകൾ ഇപ്പോഴും കേരളയിലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സർക്കാരിന്റെ നേതൃത്വത്തിലാണെങ്കിൽ കേരളയിൽ വിശദീകരണ യോഗങ്ങൾ നടക്കുന്നുണ്ട്, ഒപ്പം തന്നെ വീട് കയറി പ്രചരണം നടക്കുന്നുണ്ട്. ഇതിലൂടെ ജനങ്ങളെ പറഞ്ഞ് ഈ പദ്ധതി ബോധ്യപ്പെടുത്താനാകും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് സർക്കാർ. ഇതേപോലെ തന്നെയായിരുന്നു ഗെയിൽ പൈപ്പിന്റെ, ഇതേപോലെ തന്നെയായിരുന്നു അന്ന് നാഷണൽ ഹൈവേ തുടങ്ങുമ്പോൾ. അന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് എൽ ഡി എഫ് ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ളത്. അന്നും ജനങ്ങളെ കുടിയൊഴിപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ ആനുകൂല്യം കൊടുത്തുകൊണ്ടാണ് ഇപ്പൊ ദേശീയപാത വന്നിട്ടുള്ളത്. റെയിൽ കേരളയിൽ നിർബന്ധമായിട്ടും വരേണ്ടെന്ന കാര്യമാണ്. ഒരു വികസനത്തിന് എതിരെ നിൽക്കുക എന്ന് പറയുമ്പോൾ യു ഡി എഫിന്റെ കാലത്ത് എന്തുമാകാം, അതിലൊരു പ്രശ്നവുമില്ല. യു ഡി എഫിന്റെ കാലത്ത് പാരിസ്ഥിതി പ്രശ്നമുണ്ടായി ജനങ്ങൾ എതിർത്തു നിന്നപ്പോ അങ്ങനെയാണ് കേരളയിൽ മാറ്റിയതെന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ എതിർത്തിട്ടുണ്ടെങ്കിൽ ഈ കേരളയിൽ ഇന്നത്തെ ദേശീയപാത ഉണ്ടാവുമായിരുന്നോ? ഗെയിൽ പൈപ്പ് വരുമായിരുന്നോ? ഓരോ കാര്യത്തിനും ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് യു ഡി എഫ്. ഒഴിഞ്ഞ് വീട് ഒഴിയാണ്ടി വരുന്ന ആളുകൾക്ക് ഇരട്ടി ആനുകൂല്യം കൊടുത്തുകൊണ്ട് അവരെ പുനരധിവസിപ്പിച്ചു കൊണ്ടാണ് ഇപ്പോ കേരളയിൽ വരുന്നത്. അനുമതി കിട്ടിയിട്ടില്ല കേരളയിൽ. ശരിയായ ഒരു ഡി പി ആർ ഇല്ല, ഒരു ഫാബ്രിക്കേറ്റഡ് ഡി പി ആർ ആണ് ഉള്ളത്. ഇത് ആരും അറിയാതെ ഒളിച്ചും പാത്തും പോയിട്ട് ഈ കേരളയിൽ വിടേണ്ട കാര്യം എന്താണ്? ആൾക്കാർ ആരും അറിയിക്കാണ്ട് ഈ കുറ്റികൾ നടേണ്ട കാര്യം എന്താണ്? ഇത് മാത്രമല്ല, അത്രയും നല്ലൊരു പ്രോജക്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് കുറ്റിയായി വരുമ്പോഴാണ് കുടുംബം ഒന്നായിട്ട് പോയി അതിനെ എതിർക്കുന്നത്. മാത്രമല്ല, അത് എതിർക്കുമ്പോൾ നിങ്ങളുടെ പോലീസ്, ഇന്നലത്തെ പേപ്പറിൽ കണ്ടു, നിങ്ങളുടെ പോലീസ് ഈ കുറ്റിയെടുക്കാൻ വന്ന ആളുകൾ നെഞ്ഞത്തും വയറ്റത്തും ഒക്കെ ചവിട്ടി. ഇത് ഇന്ന് ആരാ അധികാരം കൊടുത്തത് അവർക്ക് ഇതൊക്കെ ചെയ്യാൻ? പോലീസ് ഹാസ് ടു ടേക്ക് ആക്ഷൻ. പക്ഷെ അവര് ഈ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ഇതാക്കിട്ട് ആവരുത്. ശ്രീമതി കാന്തിൽ ജമീല, അതിനുള്ള മറുപടി എന്താണ്? അതിൽ ഒരു ഭാഗത്ത് നിന്ന് പോലീസുകാർ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംഘടനത്തിൽ വന്നിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ മാത്രം ഉയർത്തി പിടിച്ചുകൊണ്ട് പോലീസുകാർ അതിക്രമം നടത്തുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ഇതിൽ പറയാനുള്ളത്, മണ്ണെണ്ണ ഒഴിച്ചുകൊണ്ട്, തലയിലേക്ക് സ്വയം മണ്ണെണ്ണ ഒഴിച്ചുകൊണ്ട് വന്നിട്ടുള്ള മുഴുവൻ സമരത്തിലേക്ക് വരുന്ന ആളുകളുടെ തലയിലേക്കെല്ലാം ശരീരത്തിലും മണ്ണെണ്ണ ഒഴിച്ചുകൊണ്ടാണ് ഇവർ സമരം നടത്തുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇതാണ് സമരം. എന്ത് വലിയ അപകടമാണ് ഈ കാര്യങ്ങൾ നടത്തുമ്പോഴും. ഇവിടെ കുറച്ച് പ്രേക്ഷകർ കൂടിയുണ്ട്, പൊതുജനങ്ങൾക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്നുകൂടി ശ്രദ്ധിക്കാം. ഞാൻ ഡോക്ടർ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്ന ഒരു വ്യക്തിയാണ്. ഡോക്ടർ പറഞ്ഞ 90% ശരിയാണ്, അതാണ് എന്റെ അഭിപ്രായം. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് കൂടി വ്യക്തമാക്കോ. ഇത് വെറും തരികട പരിപാടിയാണ് ഇന്ന് പറയുന്നത്. ഏതാണ്, കേരളയിലാണോ? തരികട പരിപാടിയാണ്. ചേട്ടൻ എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? കേരളയിൽ നമ്മുടെ നാട്ടിന് ആവശ്യമുള്ളതല്ല, കാരണം ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചും കൊണ്ട് ഇത്ര കോടിക്കണക്കിന് ലക്ഷം ഉറുപ്പ് ചിലവായിട്ട് ഇവിടെ എന്ത് വരാനാണ്? ഒരു മണിക്കൂർ കൊണ്ട് എന്തിനാ അത്ര ആവശ്യമുള്ളത്? കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം പോകേണ്ട ആവശ്യം എന്താ? ഇവിടെ എത്രയോ എയർപോർട്ടുണ്ട്, പ്ലെയിന് കയറി കഴിഞ്ഞാൽ അവിടെ എത്തൂലേ? പിന്നെ ഇത്രയും കുടുംബത്തിനെ ഒഴിവാക്കിയിട്ട് ആളുകളെ കൊന്നിട്ടും ഇപ്പം എന്തായാലും പോലീസ് ചെയ്യുന്നൊക്കെ നമ്മളും കണ്ടതാണ്. ഇതൊക്കെ ചെയ്തിട്ട് എന്തിനങ്ങനെ ഇത് വേണ്ടിയാർ? അതിനെക്കൊണ്ട് ഈ കേരളയിലെ പരിപാടി അത് വെച്ചും കൊണ്ടാണ് ഞങ്ങൾ വികസനം മുന്നോട്ട് പോകുന്നത് സർക്കാർ പറയുന്നത് ശരിയല്ല. എങ്ങനെയാണ് സർക്കാരിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരും അധികാരത്തിൽ വന്നത്. നമുക്കറിയാം, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാരിനെ മുമ്പത്തേക്കാൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി, ആദ്യം 90-92 സീറ്റായിരുന്നു, ഈ വർഷം 99 സീറ്റോടുകൂടി ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നത്. അധികാരത്തിൽ വരാനുള്ള കാരണം ഒട്ടനവധി കാരണങ്ങളുണ്ട്. ഇപ്പം കൊറോണ, നിപ്പ അതുപോലുള്ള ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയും നേരിടാം അല്ലെങ്കിൽ ഒരു സർക്കാരും നേരിടാത്ത പല വെല്ലുവിളികളും അവർക്ക് നേരിടാനായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഈ സമയങ്ങളിലൊക്കെ തന്നെ
ജനങ്ങളെ കൂട്ടുപിടിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ളൊരു പ്രവർത്തനമാണ് സർക്കാർ കാഴ്ചവെച്ചിട്ടുള്ളത്. നിപ്പയായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള നിപ്പ സമയങ്ങളിലൊക്കെ നമ്മുടെ ആരോഗ്യമന്ത്രിയൊക്കെ കോഴിക്കോട് ജില്ലയിൽ തമ്പടിച്ചിട്ടുള്ള മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൊറോണ വന്ന സമയത്ത് അത് ഇപ്പം ഡോക്ടർ പറഞ്ഞ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കൊറോണയും വരുന്നതെന്ന്. പക്ഷേ അവർ ചരിത്രത്തിൽ ആദ്യമായിട്ട് കൊറോണ വന്ന സമയത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കൊറോണയുടെ നേരിടുന്നതെന്ന് കൂടെ ഡോക്ടർ ഒന്ന് ചിന്തിക്കണം. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ആ ഒരു ഭരണത്തിൻ്റെ മേന്മ കൊണ്ട് തന്നെയാണ് മുൻപത്തെ വർഷത്തേക്കാൾ കൂടുതൽ വോട്ട് നേടി, ഭൂരിപക്ഷം നേടി, വോട്ടിംഗ് ശതമാനം കൂടി. ഏത് മേഖലയിലായാലും ഏതൊരു മേഖല എടുത്തു നോക്കുകയാണെങ്കിൽ അതിലൊക്കെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചത് കൊണ്ട് മാത്രമാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരും അതേ രീതിയിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് ദേശാഭിമാനിയിൽ വലുതായിട്ട് എഴുതിയിരുന്നു ഒരു സാധനത്തിനും ഇനി വില വർദ്ധിക്കില്ല എന്ന്. ആ എഴുതിയ ദേശാഭിമാനിക്ക് തന്നെ വില കൂടി. കൂടാതെ അനവധി ഭക്ഷ്യവസ്തുക്കൾക്കും ജനങ്ങൾ ഉപയോഗിക്കുന്നതിനൊക്കെ വില കൂടി. അത് ഒന്ന്. രണ്ടാമത് നമ്മളിപ്പോൾ കേരളയിലെ കാര്യം പറഞ്ഞു. കേരളയിലായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് കാസർഗോഡിലെ ഒരു ക്യാൻസർ രോഗിക്ക് തിരുവനന്തപുരത്ത് പെട്ടെന്ന് എത്താമെന്നാണ്. 63,000 കോടിയിലധികം ചിലവാക്കുന്ന ഈ പദ്ധതിയിൽ നിന്ന് കുറച്ചു പൈസ ചിലവാക്കി കഴിഞ്ഞാൽ കാസർഗോഡ് തന്നെ ഒരു ക്യാൻസർ ആശുപത്രി ഉണ്ടാക്കാൻ പറ്റും. അനവധി ആളുകൾക്ക് അത് ഉപകാരപ്രദവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ എന്നറിയില്ല, ഇവിടെ ശാന്തിനഗർ കോളനി, ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ഇവിടെ ഈ വട്ടറോഡ് ബീച്ചിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ശാന്തിനഗർ കോളനിയിൽ കഴിഞ്ഞ മെയ് മാസം 13-ാം തീയതി കടൽ കയറി 13 വീടുകൾ മുഴുവനായിട്ടും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. 19 വീടുകൾക്ക് കൂടുതൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവർക്ക് ഇന്ന് വരെ അതിനൊരു പരിഹാരം ഒരു രൂപ പോലും സർക്കാർ നൽകിയിട്ടില്ല. ഓക്കെ, ശ്രീമതി കാർത്തിൽ ചെമ്മില, ഇപ്പോൾ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, എന്താണ് താങ്കളുടെ ഒരു മറുപടി? എന്താണ് ഇക്കാര്യത്തിൽ ഡോക്ടർ അജിത പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്? ഈ കോവിഡിൻ്റെ സമയത്ത് ആദ്യമായിട്ടാണ് കോവിഡ് എന്ന ഈ മഹാമാരി നമ്മൾ അനുഭവിക്കുന്നത്. അവിടെ വൈകുന്നേരം ചാനലുകൾ മുഖ്യമന്ത്രി മാത്രം വരുന്നു എന്നുള്ളത്, ഡോക്ടർ അജിത ചാനലിൻ്റെ മുമ്പിൽ ടിവിയുടെ മുമ്പിൽ ഇരിക്കാൻ സമയം ഉണ്ടാവാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓരോ ദിവസവും ചാനൽ ചർച്ച നടത്തുമ്പോൾ ആരോഗ്യമന്ത്രി കൂടെ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ഓരോ ഉദ്യോഗസ്ഥന്മാരും അവിടെ ആലോചിച്ചുകൊണ്ട് അവരോടെല്ലാം തന്നെ ഓരോ ദിവസത്തെ കണക്കും മറ്റ് കാര്യങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ ചാനൽ ചർച്ചയിലൂടെ പറയുന്നത്. ഒന്ന് ആലോചിക്കണം, എല്ലാ കാര്യങ്ങൾക്കും നമ്പർ വണ്ണാണ് കേരളം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇന്നലെയും മിനിഞ്ഞാന്നും എല്ലാം തന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ഓരോ കാര്യത്തിലും നമ്പർ വണ്ണാണ് കേരളം. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റുമോ? കേരളത്തിൽ ഇന്ന് മാത്രമല്ല, 1957 ആദ്യമായിട്ട് EMS ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി ആ രീതിയിലേക്കുള്ള ഓരോ കാര്യങ്ങളും അന്ന് മുതൽ നടത്തിക്കൊണ്ട് വന്നതാണ്. LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന ഓരോ കാലങ്ങളിലും അങ്ങനെ തന്നെയാണ് നടത്തുന്നത്. പെൻഷൻ പാസ്സാക്കിയിട്ടുള്ളത്, പെൻഷൻ കൂട്ടിയിട്ടുള്ളത് എല്ലാം അതിൻ്റെ ഭാഗമായിട്ടാണ്. ഡോക്ടർ അജിത, കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളതാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പം സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ കൃത്യമായി ആയുധമാക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുകൂടി ഉള്ളതല്ലേ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കോവിഡ് ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രളയം ഇതെല്ലാം വരുമ്പം ഏത് സർക്കാർ അധികാരത്തിലാണെങ്കിലും അവർ ഇതൊക്കെ തന്നെ പ്രവർത്തിക്കും. അതിപ്പം ഒരു മുഖ്യമന്ത്രിയോ ആരോഗ്യമന്ത്രിയോ ചെയ്യുന്നതല്ല, അത് മുഴുവനും ചെയ്യുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നത് മാത്രമേ ഗവൺമെൻറ്റിൻ്റെ ചുമതലയുള്ളൂ. കോവിഡ് വന്നു, നിപ്പ വന്നു, പ്രളയം വന്നു. പക്ഷേ ഇവരെല്ലാ കാര്യവും ചെയ്തു എന്ന് നമ്മുടെ കാനത്തിൽ പറയുന്നുണ്ടെങ്കിലും കുട്ടനാടിലെ കർഷകർ ഇന്നും സന്തോഷ പട്ടിണിയിലാണ്. കാരണം അവർക്ക് പ്രോമിസ് ചെയ്ത കോടികൾ, അവർക്ക് പ്രളയം വന്നിട്ടും അതിൻ്റെ ശേഷം ഉണ്ടായ പ്രകൃതിയിൽ വന്ന വ്യതിയാനങ്ങൾ കൊണ്ട് അവർക്കുണ്ടായ കൃഷി നഷ്ടങ്ങൾക്ക് ഇന്നും പ്രോമിസ് ചെയ്ത പരിഹാരങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ മത്സ്യബന്ധം നടത്തുന്ന ഈ തീരദേശത്തുണ്ടാവുന്ന മത്സ്യത്തൊഴിലാളികൾ, അവർക്കും തന്നെ വളരെ കഷ്ടത്തിലാണ് അവരുടെ സ്ഥിതി. കാരണം മണ്ണെണ്ണയ്ക്ക് തീ പിടിച്ച വിലയാണ്. അപ്പോൾ അതും പട്ടിണിയിൽ തന്നെയാണ്. അതെല്ലാം ഗവൺമെൻറ് കാണുന്നുണ്ടോ അറിയുന്നില്ല. ദേശാഭിമാനി പത്രത്തിന് വില കൂടിയതുപോലെ തന്നെയാണ് എല്ലാ കാര്യത്തിനും വില കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീസലിൻ്റെ പെട്രോളിൻ്റെ വിലയൊക്കെ 100-ൽ കവിഞ്ഞിട്ടുണ്ട്. അതിൽ 1/3 സംസ്ഥാനത്തിന് കിട്ടുന്ന
വിഹിതമാണ്. ശ്രീമതി കാൻസിൽ ജമീല, മറുപടി എന്താ? അത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ പല പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. ഇതിന്റെ ക്രെഡിറ്റ് ഡോക്ടർമാർക്ക് കൂടെ. ആർക്കാ ക്രെഡിറ്റ് കുറഞ്ഞിട്ടുള്ളത്? ഡോക്ടർമാരുടെ നല്ല കൂട്ടായ്മ നമ്മുടെ ഈ കോവിഡിന്റെ സമയത്തുണ്ട്. മുഖ്യമന്ത്രി പല തവണയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഡോക്ടർമാരെ പറ്റി. ഡോക്ടർമാർക്ക് അവാർഡ് കൊടുത്ത് അംഗീകരിച്ചിട്ടുള്ളതാണ് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി അടക്കം, അന്ന് ശൈലജ ടീച്ചർ അടക്കമുള്ള ആളുകൾ. അപ്പോൾ ഡോക്ടർമാരെ ആരും, ഡോക്ടർമാരുടെ അതേപോലെ തന്നെ ആ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആരെയും കുറച്ച് കാണുന്നില്ല. എല്ലാവരുടെയും കൂട്ടായ്മയിലൂടെ ഗവൺമെൻറ് നേതൃത്വം കൊടുത്തു. ഗവൺമെൻറ് അതിന് ഫണ്ട് കണ്ടു. ഓരോ ദിനവും ഓരോ ദിവസത്തെ കാര്യങ്ങളടക്കം ആ മുഖ്യമന്ത്രി, ബഹുമാന്യനായ മുഖ്യമന്ത്രി ആ സമയത്ത് തന്നെ ഇടപെട്ടുകൊണ്ട്, ആരോഗ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് എല്ലാം തന്നെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്. മറ്റൊന്ന്, കുട്ടനാട്ടിലെ കാര്യം പറഞ്ഞു. നമുക്കറിയാലോ, കാർഷിക മേഖലയ്ക്ക് ഈ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള ഊന്നൽ പോലെ ഏതെങ്കിലും സംസ്ഥാനത്ത് കൊടുക്കുന്നുണ്ടോ? നമ്മളീ പറയുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമുണ്ട്, ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കാണിച്ചതാ? കേരളത്തിൽ ഇതേപോലെയുള്ള പ്രവർത്തനം കേരളത്തിലല്ലാതെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത്. മറ്റൊന്ന്, കാർഷിക മേഖലയ്ക്ക് ഏറ്റവും നല്ല ഊന്നലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം. പറയട്ടെ, കുട്ടനാട്ടിൽ ഈ കഴിഞ്ഞ ദിവസം ഈ വേനൽ മഴ വന്നപ്പോഴുണ്ടായിട്ടുള്ള പ്രതിസന്ധിയാണ് ഡോക്ടർ പറയുന്നത്. അതിനവിടെയുള്ള ഗവൺമെന്റ്, അല്ല ഗവൺമെന്റ് അവിടെയുള്ള കർഷകർക്ക് വേണ്ടിയിട്ട് ആ രീതിയിൽ തന്നെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. കർഷകർ എല്ലാവരും കാർഷിക മേഖലയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പദ്ധതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബഡ്ജറ്റിൽ നിങ്ങൾ ഡോക്ടർ അത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയില്ല. നമ്മുടെ ബഡ്ജറ്റ് പരിശോധിച്ചാലറിയാം കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തിട്ടുള്ളത്. മുമ്പൊരിക്കലും കൊടുക്കാത്ത രീതിയിൽ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തു. ആ ഓരോ കാലങ്ങളിലും നമ്മുടെ മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ നമ്മുടെ കൃഷിമന്ത്രിയും എല്ലാം തന്നെ ഓരോ ദിവസവും പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് കോൺഗ്രസിൻ്റെ കൗൺസിലർ അജിത ഡോക്ടർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓരോ കാലങ്ങളിലും ഒരു മേഖലയ്ക്കും ഒരു പ്രയാസവുമില്ലാതെയാണ് ഈ ഗവൺമെൻറ് മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഒരു മേഖല മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾ നോക്ക്, എന്തിനാണ് നിങ്ങൾ എതിർക്കാത്തത്? കിഫ്ബിയെ നിങ്ങൾ എതിർത്തില്ലേ? നഗശിഖാന്തം എതിർത്തില്ലേ കിഫ്ബിയെ? എന്നിട്ട് നോക്ക് നിങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ, വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് മേൽക്കൂര പാറിപ്പോകുന്ന രീതിയിലായിരുന്നു വിദ്യാഭ്യാസ. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? മാഡം പറഞ്ഞല്ലോ, ആരോഗ്യ മേഖലയിൽ കേരളം ഒന്നാം സ്ഥാനത്തെന്ന്. നമ്മുടെ മുഖ്യമന്ത്രി എന്തിനാണ് അമേരിക്കയിൽ പോയത്? കേരളം ആരോഗ്യ സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്താണെങ്കിൽ പിന്നെ അമേരിക്കയിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇടതുപക്ഷ മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയന് അമേരിക്കയിൽ പോയിട്ട് ചികിത്സ നടത്താൻ പാടില്ല. നിങ്ങളുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയും അതേപോലെ കോൺഗ്രസ് നേതാക്കന്മാർ ആരാ അമേരിക്കയിൽ പോയിട്ട് ചികിത്സിക്കാത്തതുള്ളത്? അപ്പോൾ സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയിട്ട് ചികിത്സിക്കുമ്പോൾ വലിയൊരു കാര്യം. ഉമ്മൻചാണ്ടി പോകാം, കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പോകാം, അതിനൊന്നും പ്രശ്നമില്ല. മുഖ്യമന്ത്രിക്ക് അമേരിക്കയിലേക്ക് ചികിത്സക്ക് പോകുമ്പോൾ ഇവിടെ ആർക്കൊക്കോ ഇങ്ങനെ വിളറി പൂളുകയാണ്. എന്താ ഇതിന്റെയൊക്കെ ഒരു കാര്യം? എപ്പോഴും ജനങ്ങളോടൊപ്പമാണ്. നമ്മുടേതാണ് ഏറ്റവും നല്ല ആരോഗ്യമേഖല. ആരോഗ്യമേഖലയെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇനിയും അങ്ങോട്ട് ആരോഗ്യമേഖലയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പം ഇവിടെയും ഇപ്പോൾ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് ആരോഗ്യമേഖല. പിന്നെ പേഴ്സണൽ കാര്യമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചികിത്സാ കാര്യത്തിന് അദ്ദേഹം വിദേശത്ത് പോയി. ആ കാര്യത്തെപ്പറ്റി ഞാൻ പരാമർശിക്കുന്നില്ല, അത് അവരുടെ ഒരു പേഴ്സണൽ കാര്യം. ഓക്കെ, ശ്രീമതി കാന്തി ജമീല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നു എന്നൊരു ആരോപണം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. ആലപ്പുഴയിലും ഒപ്പം പാലക്കാട് നടന്നിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഒപ്പം ഗുണ്ട ആക്രമണങ്ങൾ, ഇതൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ശരിക്കും ആഭ്യന്തര വകുപ്പിന്റെ ഒരു പരാജയമായി കൂടി അതിനെ കണക്കാക്കേണ്ടതില്ലേ? എങ്ങനെയാണ് നിങ്ങൾ കാണുന്നതിനെ? കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകം അതിന് പറയാൻ പറ്റില്ല. ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന്, എസ് ഡി പി ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള കൊലപാതകമാണ് അത്. ആ രീതിയിൽ തന്നെ കാണേണ്ടതാണ് അതിനെ. ആ രീതിയിൽ തന്നെ ഗവൺമെൻറ് കണ്ടു. അതിൻ്റെ പ്രതികളെ അറസ്റ്റ് ചെയ്യുവാൻ, ശിക്ഷയ്ക്ക് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇവിടെ സമാധാനം പുലരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഗവൺമെൻറ് മുൻകൈയ്യെടുത്തുകൊണ്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഓരോ ദിവസങ്ങളും രാഷ്ട്രീയ കൊലപാതകമായിട്ട് അതിനെ കണ്ടുകൂടാ. രാഷ്ട്രീയ കൊലപാതകം നടന്നല്ലോ കഴിഞ്ഞ ദിവസം. ധീരജ് അടക്കമുള്ള ഈ എസ് എഫ് ഐയുടെ നേതാവായിട്ടുള്ള ആ യുവാവിനെ എന്തിനാണ് വിദ്യാർത്ഥിയെ കൊന്നിട്ടുള്ളത്? ആ രീതിയിൽ പോകുമ്പോൾ ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് എണ്ണി എണ്ണി പറയാനുണ്ട്. ആ മേഖലയിലേക്ക് ഞാൻ കടക്കുന്നില്ല, അതിന് സമയം മതിയാവുമോ എന്നറിയില്ല.
അപ്പോൾ ആ രാഷ്ട്രീയ കൊലപാതകമായിട്ട് അതിനൊന്നും കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് മതം വൈരാഗ്യം ബൂത്തുകൊണ്ടുള്ള കാര്യമാണ്. അവിടെ ബി ജെ പിയുടെ അതേപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിലുള്ള എസ് ഡി പി ഐ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ ആ ഗവൺമെൻറ് അതിനനുസരിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അവസാനിപ്പിക്കാൻ ഒരിക്കലും കേരളത്തിൽ ഇങ്ങനെയുള്ള ഒരു കൊലപാതകവും അനുവദിക്കില്ല എന്നുള്ളത് തന്നെ ആ രീതിയിൽ ഇനിയൊരു കൊലപാതകം നടക്കാൻ പാടില്ലാത്ത രീതിയിൽ സ്വന്തമായ ഒരു പദ്ധതി കേരള സർക്കാർ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? കേന്ദ്ര സർക്കാർ പാസ്സാക്കുന്ന ഓരോ നിയമസഹായങ്ങളും പേര് മാറ്റിയും ഓരോ ജനങ്ങളെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരം. ഞാനതിലൊരു ബുദ്ധിമുട്ടുന്നൊരു പൊതു പ്രവർത്തകനാണ്. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ അത്രയും വിഷമത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഇതുവരെ വീടില്ലാത്തവരും സ്ഥലമില്ലാത്തവരും ഉണ്ടാവാൻ പാടില്ല എന്ന് സർക്കാർ പറയുന്നുണ്ട്. എനിക്ക് കിടക്കാൻ കിടപ്പാടും പോലും ഇല്ലാണ്ടാണ് നിൽക്കുന്നത്. ശ്രീമതി കാന്തി ജമീല, നിരവധി പദ്ധതികൾ സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്, പക്ഷേ അപ്പോൾ പോലും വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് സംസ്ഥാനം പോകുമോ എന്നുള്ള ആശങ്ക പല സാമ്പത്തിക വിദഗ്ധരും ഞാൻ പറയുകയാണ്. അതേപോലെ നേരത്തെ ഡോക്ടർ അജിതയും പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി ഇപ്പൊ പെട്രോളിന്റെ വില കൂടി, ആരാ ഉത്തരവാദി? ഇന്നലെയും തന്നെ എൽ ഡി എഫിന്റെ വലിയ സമരം നടക്കുകയാണ് ഓരോ സ്ഥലങ്ങളിലും. ഡീസലിൽ പെട്രോളിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടി. യു ഡി എഫിന്റെ ഏതെങ്കിലും ഒരാൾ എപ്പോഴെങ്കിലും ഒരു കൈ ഉയർത്തിക്കൊണ്ടൊരു മുദ്രാവാക്യം എതിരായിട്ട് വിളിച്ച കോൺഗ്രസും ബി ജെ പിയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളല്ല. അതുകൊണ്ടാണ്, കാരണം ഈ വില കൂടി ഇപ്പം പറഞ്ഞല്ലോ പെട്രോളിന്റെ വില കൂടിയതിന് ഡീസലിന്റെ വില കൂടി, പാചകവാചകത്തിന്റെ വില കൂടി, ആ രീതി. അതുപോലെ ആ സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സ്വന്തമായിട്ടല്ലാതെ കേരളത്തിന്റെ ഈ പദ്ധതികൾ, നേരത്തെ ഞാൻ വിശദീകരിച്ചിട്ടുള്ള ഈ പദ്ധതികൾ സ്വന്തമായിട്ടുള്ള പദ്ധതി അല്ലാതെ കേരളത്തിന്റെ എന്ത് പദ്ധതിയാ? എന്ത് പദ്ധതിയാണ് കേന്ദ്രം കൊണ്ടുവരുന്നത്? ഇവിടെ കേരളത്തിലേക്ക് എന്ത് പദ്ധതിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഒരു പുതിയ ട്രെയിൻ ഇടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ? ഒരു ട്രെയിൻ ഇടാൻ ഡോക്ടർ ആജിത, എന്താണ് താങ്കൾക്ക് അതിനുള്ള മറുപടി? ട്രെയിൻ ഇടാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ട്രെയിനൊക്കെ ഒരു 3 ട്രെയിനാണ് ഈ നിങ്ങളുടെ സർക്കാർ സമയത്ത് അത് ക്യാൻസൽ ആയത്. നിലമ്പൂർ ടു പിന്നെ നഞ്ചങ്കോട്, കോയമ്പത്തൂർ ടു മൈസൂർ, അങ്ങനെ ഒരു 3 പാത റെയിൽപാതകൾ നിങ്ങളുടെ സർക്കാരിനെ കൊണ്ട് ഇല്ലാതായിട്ടുണ്ട്. പിന്നെ പെട്രോൾ വില പറയട്ടെ, പെട്രോൾ വില യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നികുതി വരുന്ന സർക്കാരിൻ്റെ സംസ്ഥാനത്തിൻ്റെ നികുതി വെട്ടിക്കുറച്ചുകൊണ്ട് ആളുകളെ സഹായിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മാർഗദർശനം കാണിച്ചു തന്നിട്ടുണ്ട്. കേരളത്തിലെ മാത്രം 19 എം പിമാരാണ് കേന്ദ്രത്തിലുള്ളത്. 19 എം പിമാർ, ഞങ്ങൾക്ക് എം പിമാർ വളരെ കുറവാണ് കേരളത്തിൽ നിന്ന്. നമുക്കറിയാം രാജ്യസഭ എം പി മുഖ്യമന്ത്രി ഉണ്ടല്ലോ. ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രി കേരളത്തിലാണ്. കേന്ദ്രത്തിലുള്ള കേരളത്തിലെ എം പിമാർ കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വാദിച്ചൊരു കാര്യം കൊണ്ടുവന്നതായിട്ട് ഡോക്ടർ അജിതയ്ക്ക് കോൺഗ്രസിന്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ ജനങ്ങളോട് പറയാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റുമോ? ഡോക്ടറാണ് ചോദ്യം. കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ എം പിമാരിൽ 19 പേർ യു ഡി എഫിൻ്റെ എം പിമാരാണ്. കേരളത്തിലേക്ക് എന്തെങ്കിലും ഒരു വികസന പദ്ധതികൾ കൊണ്ടുവരുന്നതിന് എന്തെങ്കിലും ഒരു നീക്കം നടത്തിയതായി, ഏതെങ്കിലും ഒരു എം പി നീക്കം നടത്തിയതായി നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കുമോ? ഒരിക്കലും ഇല്ല. മറുപടി, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അത് എം പി രാഘവനാണ് കൊണ്ടുവന്നത്. അതേപോലെ തന്നെ ഇപ്പം അടുത്ത ദിവസം ഞാൻ പോയിട്ടുണ്ടെങ്കിൽ സന്ദർശിച്ചൊരു ഇംഹാൻസ്, അത് മെൻ്റലി റീട്ടയർഡ് കുട്ടികൾക്കുള്ള ഒരു സ്ഥാപനം, വലിയൊരു സ്ഥാപനമാണ് അവിടുത്തെ ഉടനെയിരിക്കുന്ന മെഡിക്കൽ കോളേജ് ക്യാമ്പസ്, അതും എം പിൻ്റെ എഫേർട്ട് കൊണ്ട് വന്നതാണ്. മാത്രമല്ല CRC പറഞ്ഞൊരു പദ്ധതിയുണ്ട്, ഈ റീഹാബിലിറ്റേഷൻ, ഈ മന്ദബുദ്ധിയായ കുട്ടികൾക്കും ശരിക്കും ബുദ്ധി ഉറയ്ക്കാത്ത കുട്ടികൾക്കും ഒരു വലിയ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ലെപ്രസി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കുറച്ച് ചുരുങ്ങിയ കാര്യങ്ങളാണ് എം പി രാഘവൻ കൊണ്ടുവന്നത്. ശ്രീമതി കാർദിൽ ജമീല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുൻ സർക്കാരാണെങ്കിലും ഇപ്പോൾ അധികാരത്തിലേറുമ്പോഴും LDF സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ, അത് ഈ ഘട്ടത്തിൽ എവിടെ വരെ എത്തി നിൽക്കുന്നു? സ്ത്രീകൾക്ക് വേണ്ടി ഒരു സ്ത്രീ പക്ഷ കാഴ്ചപ്പാടുള്ള ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ LDF ഗവൺമെൻറ്. അത് ഇന്ന് മാത്രമല്ല, 57 അധികാരത്തിൽ വന്നിട്ടുള്ള ആ കാലം മുതൽ സ്ത്രീ പക്ഷ ഗവൺമെൻറ് തന്നെയാണെന്ന് പറയാം. കഴിഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായിട്ടുള്ള ഒരു മന്ത്രിസഭ രൂപീകരിക്കുമെന്നുള്ളത്, ഒരു നയം രൂപീകരിക്കുമെന്നുള്ളത്, അത് പ്രാവർത്തികമാക്കി ഈ ഗവൺമെൻറ് എന്നുള്ളതാണ്. ഒരുപാട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങൾ പെരുകി വരികയാണ് ഇന്ത്യയിൽ. ആകമാനം
ഓരോ യു പിയിലെല്ലാം തന്നെ അത് നിത്യസംഭവമായിട്ട് മാറുകയാണ്. പക്ഷെ കേരളത്തിൽ ഒരു സ്ത്രീപക്ഷ ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ അക്രമം നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നടക്കുന്ന അക്രമങ്ങൾ ആരാണോ അക്രമം നടത്തിയിട്ടുള്ളത് ആ ക്രിമിനലിനെ ശിക്ഷയ്ക്ക് മുമ്പിലേക്ക് കൊണ്ടുവരാനും ശിക്ഷിക്കുവാനും നല്ല രീതിയിൽ ഇടപെടുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ മന്ത്രിസഭ കഴിഞ്ഞ 5 വർഷമായാലും ഈ വർഷമായാലും വലിയ പദ്ധതികൾ ഓരോ കാര്യങ്ങളും ഗവൺമെൻറ് സ്ത്രീകൾക്ക് വേണ്ടി, ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഷീ ടാക്സി. നമുക്കറിയാം എവിടെ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീ ഒരൊറ്റ ഫോൺ കോൾ മതി ആ സ്ത്രീയുടെ അടുത്ത്, അക്രമത്തിന് ഇരയാകുന്ന സ്ത്രീയുടെ അടുത്തേക്ക് ആ ടാക്സിയിൽ ഓടിയെത്തുകയാണ് പോലീസുകാർ. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളുമുണ്ട്. ഷീ ലോഞ്ച് നമ്മുടെ അന്യപ്രദേശങ്ങളിൽ നിന്നും പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ ടൗണുകളിലെല്ലാം തന്നെ എത്തിപ്പെടുന്നുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി, തൊഴിലിന് വേണ്ടി, അതേപോലെ ഇൻ്റർവ്യൂ പല കാര്യങ്ങൾക്കും വേണ്ടി സ്ത്രീകൾ എത്തുമ്പോൾ അവിടെ ഷീ ലോഡ്ജ് ലോഡ്ജിന് വേണ്ടിയിട്ട് വലിയ ഫണ്ട് മാറ്റിവെച്ചു, കുടുംബശ്രീയെ കൊണ്ടത് നടപ്പിലാക്കുന്നു. നമ്മുടെ കുടുംബശ്രീ സഹോദരിമാരുണ്ട്, അവർക്കേറെ പറയാനുണ്ട് ഈ ഗവൺമെൻറ്റിനോട്. കാരണം അത്രയും വലിയ ഫണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചാണ്, നമ്മുടെ കുടുംബശ്രീക്ക് മാറ്റിവെച്ചാണ്. ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ കുടുംബശ്രീ എന്നുള്ളതാണ്. ആ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. പലിശരഹിത വായ്പയടക്കം, തൊഴിൽ മേഖലയിൽ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, കാർഷിക മേഖലയിൽ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, മൈക്രോ സംരംഭങ്ങൾ എന്നുവേണ്ട ബഡ്ജറ്റിൽ വലിയ ഫണ്ട് തന്നെയാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ മാറ്റിവെച്ചിട്ടുള്ളത്. ഓക്കെ, പ്രേക്ഷകർ തന്നെ പറയട്ടെ, സ്ത്രീ സൗഹൃദമാണോ ഇപ്പോഴത്തെ സർക്കാർ? മാം പറഞ്ഞ പോലെ തന്നെ സ്ത്രീ സൗഹൃദമാണ്. പക്ഷേങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കേരളത്തിൽ സ്ത്രീ സുരക്ഷ ശരിയായിട്ട് വന്നിട്ടില്ല. ഇപ്പോഴും നമ്മളെല്ലാ ഓരോ സ്ത്രീകൾക്കും രാത്രി കാലങ്ങളിലാണെങ്കിൽ എപ്പോഴാണെങ്കിലും പുറത്ത് ഒറ്റയ്ക്ക് പോകുക എന്നുള്ളത് റിസ്ക് ഉള്ള കാര്യം തന്നെയാണ്. ഇപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയാം, ഞാനും കോഴിക്കോട്ടുകാരി തന്നെയാണ്. അപ്പോൾ ഒരു ദിവസം ഈവനിങ്ങിൽ ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് ഞാൻ വരികയാണ്. അപ്പോൾ ഓട്ടോയിലാണ് കയറുന്നത്. ഓട്ടോയിൽ കയറുന്ന സമയത്ത് എൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു കുട്ടിയും കൂടെ കയറുന്നു. അപ്പോൾ ഓട്ടോയിൽ സ്വാഭാവികമായിട്ട് സന്ധ്യ സമയമാണ്, ഈവനിങ് ഈ ഒരു ടൈമാണ്. അപ്പോൾ അവൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് എന്താ ഇറിറ്റേഷൻ ഉള്ളത് എനിക്കറിയില്ല. കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, 4 പേരുണ്ട് ഓട്ടോയിൽ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് അവൾ എൻ്റെ അടുത്ത് പറയുന്നത്, അടുത്തുള്ള ആൾ അവളുടെ ദേഹത്ത് ഒരു ബാഡ് ടച്ച് ആയിട്ട് അവൾക്ക് ഫീൽ ചെയ്തു. ആ സമയത്ത് അപ്പോഴാണ് നമ്മൾ അവരടുത്ത് പ്രതികരിക്കാൻ, ആ കുട്ടിക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല. എന്തോ അതൊരു കുറച്ച് പ്രായമുള്ളൂ, 17 വയസ്സുള്ളൂ. പക്ഷേ ഇപ്പോഴും അപ്പോൾ അയാൾക്ക് അങ്ങനെ ആ കുട്ടീൻ്റെ അടുത്ത് പെരുമാറണമെങ്കിൽ അയാൾക്ക് ആ ധൈര്യം, അല്ലെങ്കിൽ ഇത്രയും സംഭവങ്ങൾ നമുക്കിടയിൽ നടക്കുമ്പോൾ അപ്പോൾ എന്നിട്ടും അയാൾക്ക് ആ ധൈര്യമുണ്ട് ആ കുട്ടീനോട് പെരുമാറാൻ. നമ്മളപ്പോൾ തന്നെ അവരുടെ അടുത്ത് സംസാരിച്ചു, ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, അയാൾ ഇറക്കി. പക്ഷേ ആ ഇപ്പോഴും അയാൾക്ക് ആ അതിനുള്ള കുറേ കറേജ് ഉണ്ട്. ഓക്കെ, ശ്രീമതി അജിത, ഈ സ്ത്രീ സുരക്ഷയൊക്കെ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നുണ്ട് എന്നുള്ളതാണ്? സ്ത്രീകൾക്ക് പദ്ധതികൾ മാത്രം പോരാ, സ്ത്രീകൾക്ക് ഏറ്റവും അത്യാവശ്യം സുരക്ഷിതത്വമാണ്. ഇപ്പം ഇവിടെ ഇല്ലാത്തത്, ചെറിയ കുട്ടി മുതൽ മുതുകിയായ ഒരു സ്ത്രീക്ക് വരെ സുരക്ഷിതത്വം ഇല്ല. നമുക്കറിയാം എന്തുമാത്രം ദ്രോഹങ്ങളാണ് സ്ത്രീകൾക്കെതിരെ നടക്കുന്നത്, ജോലിസ്ഥലത്താണെങ്കിലും ശരി, അല്ലാതെ യാത്രക്കിടയിലാണെങ്കിലും ശരി. ഇവിടെ ഒന്നും അത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു നിയമങ്ങളില്ല. നിയമങ്ങളുണ്ടെങ്കിൽ തന്നെ അത് പാലിക്കാൻ പോലീസ് മുന്നോട്ട് വരുന്നില്ല. ഇവിടുത്തെ അഭ്യന്തരം വളരെ അലസമാണ്, തീരെ പ്രതികരിക്കാത്ത ഒരു അഭ്യന്തര വകുപ്പാണ്. നിരവധി ആരോപണങ്ങൾ വിമർശനങ്ങൾ ഒക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ പോലും സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാനാകുമെന്ന ആത്മവിശ്വാസമാണ് ഭരണപക്ഷം പ്രകടിപ്പിക്കുന്നത്. 24 കോഴിക്കോട്ടെ ജനസഭ ഇവിടെ പൂർണ്ണമാവുകയാണ്. സർക്കാരിനെ വിലയിരുത്തുന്ന 24 പ്രത്യേക സംവാദ പരിപാടി മറ്റ് ജില്ലകളിലും തുടരും. നമസ്കാരം.